ഹായ് ഓൾ, ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപ്പിംഗ് ക്രീം ഇതുവരെയും പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ള പരാതി ഒരുപാട് പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നത് ഫിയോണ ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഫിയോണ വിപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് വിപ്പായിട്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പം ഫിയോണ എങ്ങനെയാണ് വിപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കപ്പ് ക്രീമാണ് ഞാനിപ്പം വിപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നല്ലതുപോലെ തണുത്തിട്ടുള്ള ക്രീമായിരിക്കണം നമ്മൾ വിപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും എടുക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് റീസീല് ചെയ്തിട്ട് എടുത്തേക്കാം. ഫ്രീസറിലേക്ക് തന്നെ വെക്കുക. ഫ്രീസറിലാണ് ക്രീം വെക്കേണ്ടത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തിട്ട് താഴെ വെച്ചിട്ട് അതൊന്ന് ലൂസായതിന് ശേഷം എടുത്ത് വിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിപ്പ് ചെയ്യാനുള്ള ബൗള് നേരത്തെ തന്നെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഞാൻ എൻ്റെ ബൗള് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഈ തണുത്ത ബൗളിലേക്കാണ് നമ്മൾ തണുത്തിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രീമിലേക്ക് ഇതിൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഏത് എസൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബീറ്റ് ചെയ്യാനെടുക്കുമ്പോൾ ബീറ്റിംഗ് അറ്റാച്ച്മെൻ്റ് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് എടുക്കാം ബീറ്റ് ചെയ്യാനായിട്ട്. ആദ്യം നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മിൽക്ക് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് 4 സൈഡിലേക്കും പറന്നു പോവും. ഇനി നമുക്കിത് ലോ സ്പീഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടത്. ഒരു സെമി പീക്ക് സ്റ്റേജിൽ എത്തുന്നത് വരെ നമുക്കിത് ലോ സ്പീഡിൽ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ അത് ഏകദേശം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ണ്ടോ, ഒരു മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തത്. അപ്പം ഇത് നല്ല ഒരു തിക്കായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ സ്പീഡിലിട്ടിട്ടാണ് ബാക്കിയുള്ളത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് സ്പീഡ് ഹൈയിലേക്ക് മാറ്റിയിട്ട് നന്നായി സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം നന്നായി തന്നെ വിപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ റിച്ച് ഒക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഫിയോണയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫിയോണക്ക് റിച്ചിന്റെ അത്ര തന്നെ അങ്ങോട്ട് ടേസ്റ്റ് കുറവായതുകൊണ്ടാണ് അതിനകത്ത് നമ്മളിപ്പം കുറച്ച് മിൽക്ക് പൗഡർ ചേർത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ക്രീം എനിക്ക് തോന്നിയിട്ടുള്ള റിച്ചാണ്. പിന്നെ വരുന്നത് ട്രോപ്പോലൈറ്റാണ്. ട്രോപ്പോലൈറ്റാണ് ഒരുവിധം ഷെഫൊക്കെ ഉപയോഗിക്കുന്നത്. പാസ്ട്രി ഷെഫിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ട്രോപ്പോലൈറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബേക്കറികളിൽ ഒരുവിധമൊക്കെ ഉപയോഗിക്കുന്നത് റിച്ചിൻ്റെ ഒന്നുകിൽ സ്റ്റാർ വിപ്പ് അല്ലെങ്കിൽ സൺ വിപ്പ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത് നല്ല ബ്രാൻഡ് തന്നെയാണ് റിച്ച്. അതുപോലെ തന്നെ ട്രോപ്പോലൈറ്റും
പിന്നെ വരുന്നതാണ് ഈ ഫിയോണ. ഇത് ഒരുവിധം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും. ജസ്റ്റ് ഒരു മിനിറ്റ് കൂടെ അതൊന്ന് ഒന്നൊന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് തന്നെ വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഏത് ക്രീമായാലും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം, അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് അറ്റാച്ച്മെൻ്റ്, ഇത് നല്ലതുപോലെ തണുത്തിരിക്കുക. അതുപോലെ നമ്മുടെ ക്രീമിൻ്റെ ടെമ്പറേച്ചർ നല്ല കറക്റ്റായിട്ട് നല്ല തണുത്തായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് ക്രീമായാലും നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നത് കൂടെ ഞാൻ കാണിക്കാം. നമ്മൾ ഈ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം ഒരു 10 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുകയാണെങ്കിൽ ഈ ക്രീം ഒന്നുകൂടെ ഇതിനേക്കാൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിഫായിട്ട് കിട്ടും നമുക്ക്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ വിപ്പ് ചെയ്യാൻ നേരെ എടുത്ത് ഐസിങ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിരിക്കുക. നമ്മളത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ്. പിന്നെ കളറൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ജസ്റ്റ് ഇതൊന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ക്രീമിൻ്റെ സ്റ്റിഫ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കാണിക്കണം, എന്നാലേ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ. കറക്റ്റായിട്ടിരിക്കുന്നത് കണ്ടോ? ഇതുപോലെ നമ്മൾ ഏത് ക്രീം നമ്മൾ ചെയ്താലും ഇതുപോലെ തന്നെ നമുക്ക് വിപ്പായിട്ട് കിട്ടും. നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള മെത്തേഡാണെങ്കിൽ ഏത് ക്രീമായാലും ചെയ്യാം. നമുക്ക് അമൂലിൻ്റെതൊന്നും പറ്റില്ല കേട്ടോ. അത് നമുക്ക് ഒരിക്കലും കേക്കിന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്രീമല്ല. നമുക്ക് ഗ്രേവിയിൽ, അതുപോലെ തന്നെ ഡെസേർട്ടിൽ, പിന്നെ നമ്മുടെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഐസ്ക്രീമിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രീമാണ് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം. കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതുപോലെ വരുന്ന ക്രീംസ് തന്നെ വാങ്ങിക്കാം. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് നമ്മൾ ട്രോപ്പോലൈറ്റ് ആയാലും റിച്ച് ആയാലും ഫിയോണ ആയാലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ഡെക്കറേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് കിട്ടണം. ഇപ്പോഴത്തെ ഈ ഒരു സീസൺ നമ്മുടെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഏത് ക്രീം നമ്മൾ വിപ്പ് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും. കാരണം ചൂടൊന്നുമില്ലല്ലോ, നല്ലൊരു ടെമ്പറേച്ചറാണ്. ക്രീമായാലും ഫോണ്ടന്റ് ആയാലും അതുപോലെ ഗംബസ്റ്റ് ആയാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ക്രീം വിപ്പ് ചെയ്യാനായിട്ട്. പിന്നെ കളറ് ചേർക്കുന്നത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനിയും വിപ്പിംഗ് ക്രീം ശരിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്രീമിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 ഡിഗ്രിയിലും താഴെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ക്രീം നന്നായിട്ട് തന്നെ വിപ്പാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം, അതുപോലെ തന്നെ വിപ്പിംഗ് അറ്റാച്ച്മെൻ്റ്, ഇത് രണ്ടും നല്ല തണുത്തതായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ക്രീം ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഇത് രണ്ടും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വിപ്പ് ചെയ്താലും നിങ്ങളെ ക്രീം ലൂസായിട്ട് പോവുകയുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഈ വിപ്പിംഗ് അറ്റാച്ച്മെൻ്റ് ഇതിലൂടെ ഇങ്ങനെ കറക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും. അപ്പം നമ്മൾ കണ്ണും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഈ ക്രീമിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇത് ടൈറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരില്ല. അപ്പം നമ്മൾ വീണ്ടും ഇത് വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായിരിക്കും, ഇത് വീണ്ടും ലൂസായി തുടങ്ങും. പിന്നെ നമ്മൾ എത്ര വിപ്പ് ചെയ്താലും അത് കറക്റ്റായിട്ട് വരില്ല. പിന്നെ നമുക്ക് ആ ക്രീം കറക്റ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ സെയിം എമൗണ്ട് ക്രീം വേറെ എടുത്തിട്ട് അത് വിപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ചേർത്തിട്ട് വിപ്പ് ചെയ്തെടുത്താൽ മാത്രമേ പിന്നെ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ ഇൻഷാല്ലാ ഞാൻ അതിനൊക്കെയുള്ള റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ റിച്ചിൻ്റെ ക്രീം വിപ്പ് ചെയ്യുന്നതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഈ ഫിയോണ കുറേ പേർക്ക് വിപ്പായിട്ട് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ക്രീമും കൂടെ വിപ്പ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സോഫ്റ്റ് ഐസിങ്ങിൽ വരുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഐസിങ് ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ഐസിങ്ങിൽ വരുന്ന ബാക്കിയുള്ളതും കൂടെ നമുക്ക് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സിൽ ഞാൻ കാണിക്കുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. എന്നാൽ മാത്രമേ എനിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പം വളരെ വ്യൂസ് കുറവായതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്കുമില്ല. നിങ്ങൾ വ്യൂസ് കൂടുതൽ തരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇൻഷാല്ലാ ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണോ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.